Savannah, I'm coming home. Savannah, we'll never be alone. Hi everyone, once again welcome back to Ramsha's World. ഇന്ന് മറ്റൊരു കേക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ടോൾ കേക്കാണ്. അത് ഫോട്ടോ പ്രിൻറ്റിലുള്ള ഒരു ടോൾ കേക്ക്. ഗ്രീൻ തീമിലാണ് കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. പിസ്ത കേക്കും സ്ട്രോബെറി കേക്കും ചേർത്തുകൊണ്ട് ഒരു 2 kg കേക്കാണിത്. അപ്പോൾ പിസ്ത കേക്ക് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പിസ്ത കേക്കാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി സ്ട്രോബെറി കേക്കിൻ്റെ ഓരോ ലെയേഴ്സും വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്ട്രോബെറി എസെൻസ് ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഞാനിവിടെ സ്ട്രോബെറിയുടെ കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനിടയിൽ സ്ട്രോബെറി ക്രഷ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഇത് വീട്ടിലേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കിഷ്ടം സ്ട്രോബെറി കോമ്പൗണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി കോമ്പൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ക്രം കോട്ടിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനുശേഷം വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിൽ ഒംബ്ര ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ റോസ് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബോർഡർ ഡിസൈനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ ഡെക്കറേഷൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുകളിലായിട്ട് നമുക്ക് എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ഡെക്കറേഷൻ കൊണ്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ടിങ് അത്ര നീറ്റായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ബാക്കിലൊരു പേപ്പർ ഉണ്ടായിരിക്കും. ആ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് മുകളിൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് മെൽറ്റ് ആവുമോ, അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സ് വരുമോ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഡൗട്ടുകൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനൊക്കെ മുമ്പായിട്ട് ചെയ്താൽ കുഴപ്പമില്ല. സാധാരണഗതിയിൽ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇനി ഈ ഫോട്ടോ പ്രിൻ്റിൻ്റെ എഡ്ജിലായിട്ട് നമുക്ക് ഇതുപോലെ റോസെറ്റ് ഫ്ലവേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഗ്രീൻ കളറിൽ ഒരു ഫോട്ടോ പ്രിൻ്റ് ടോൾ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും